ഒരുപാട് പറ്റിപ്പ് നടക്കുന്നുണ്ട്. ബൗൾ താമര വിത്ത് വിൽക്കുന്ന ഒരുപാട് ഓൺലൈനുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ ബൗൾ താമരയ്ക്ക് ഒരിക്കലും വിത്ത് ഉണ്ടാവില്ല എന്നാണ് സത്യം. അതുപോലെ തന്നെ ആമ്പല്ലായാലും പൂക്കുന്നുണ്ട്, പൂക്കാത്തതുണ്ട്. ഒരുപാട് പേര് വില കുറച്ചിട്ട് ഈ പൂക്കാത്ത വെറൈറ്റീസ് ഒക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. ഇത് എൻ്റെ തന്നെ ഒരു ഐറ്റമാണ്, ഞാൻ തന്നെ ഹൈബ്രിഡ് ചെയ്തതാണ്. ഇതിന് വേറെ പേരൊന്നും ഞാൻ ഇട്ടിട്ടില്ല. പൂവാടോളിന് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം 5000 രൂപ വരെ വിലയുണ്ട്. ഞാൻ വാങ്ങുന്ന സമയത്ത് 15 രൂപ വിലയുണ്ട് ഐറ്റം ആയിരുന്നു. എന്നാൽ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്, വെള്ളം കേടാവും, വെള്ളത്തിൽ കൊതുകും കൂത്താടിയും വരും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ചെറിയ രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമസ്കാരം, എൻ്റെ പേര് ജോബിൻ എന്നാണ്. എൻ്റെ സ്ഥലം ട്രിവാൻഡ്രത്ത് പുളിയറക്കുണം എന്ന സ്ഥലത്താണ്. ഓക്കെ, ഇതിൽ കുഞ്ഞുനാൾ മുതൽ നമുക്ക് വാട്ടർ പ്ലാന്റ്സിനോട് പ്രത്യേക താല്പര്യമാണ്. അത് വാട്ടർ പ്ലാന്റ്സിൽ തന്നെ പലതരമുണ്ട്. നമ്മൾ അക്വേറിയത്തിൽ വയ്ക്കുന്നതുണ്ട്, അതുപോലെ അക്വേറിയത്തിന് വെളിയിൽ ചെയ്യുന്ന പ്ലാന്റുണ്ട്. ഇതിൽ തന്നെ ആമ്പലും താമരയാണ് ഇപ്പോൾ ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത്. കുഞ്ഞുനാളിൽ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് തുടങ്ങിയതാണ്. ചെറിയൊരു ആമ്പൽ, രാത്രി പൂക്കുന്ന ഒരു ആമ്പലിൻ്റെ ഒരു ചെറിയ കിഴങ്ങ് കിട്ടി, അത് നട്ട് അതിൽ നിന്ന് ഫ്ലവർ വന്നു. അപ്പോൾ അതിൽ നിന്ന് വീണ്ടും വീണ്ടും പുതിയ പുതിയ ഐറ്റംസ് കളക്ട് ചെയ്യാൻ തോന്നി. അത് സെയിൽ ചെയ്തിട്ട് ആ ക്യാഷ് വെച്ചിട്ട് നമ്മൾ പുതിയ പുതിയ ഐറ്റം വാങ്ങി. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഏകദേശം ഒരു 150 വെറൈറ്റി ആമ്പൽ തന്നെയുണ്ട്. ആമ്പലിൻ്റെ പുതിയ സ്പീഷീസാണ് എല്ലാം ഉള്ളതും. ഇതിൽ പിന്നെ താമരയുണ്ട്. താമര ഒരു 10-20 വെറൈറ്റി ഉണ്ട്. നന്നായിട്ട് പൂക്കുന്ന, എപ്പോഴും നമുക്ക് ഫ്ലവർ കാണാൻ പറ്റുന്ന തരത്തിലുള്ള താമരയാണ് ഉള്ളത്. ഇതിൻ്റെയൊക്കെ ട്യൂബർ വഴിയാണ് നമുക്ക് പുതിയ തൈ, അതേ മദർ പ്ലാന്റിൻ്റെ അതേ ക്വാളിറ്റി ഉള്ളത് നമുക്ക് അതിൻ്റെ കിഴങ്ങിൽ നിന്നാണ് കിട്ടുന്നത്. കിഴങ്ങിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ മൂട്ടിൽ നിന്ന് നമുക്ക് ഈ വിത്തിൽ നിന്ന് കിട്ടുന്ന തൈകൾ എപ്പോഴും ക്രോസ് പോളിനേഷൻ ആയിരിക്കും. അത് മദർ പ്ലാന്റിൻ്റെ ഒരു ക്വാളിറ്റി അതിന് കാണണമെന്നില്ല. ചിലപ്പോൾ ക്വാളിറ്റി കൂടുതലായിരിക്കാം, ചിലപ്പം ക്വാളിറ്റി കുറവായിരിക്കാം. നമുക്ക് അതിൻ്റെ സെയിം സ്പീഷീസ് കിട്ടണമെങ്കിൽ അതിൻ്റെ ട്യൂബറിൽ നിന്നോ, അതായത് കിഴങ്ങിൽ നിന്നോ അല്ലെങ്കിൽ അതിൻ്റെ മൂട്ടിൽ നിന്നോ നമുക്ക് തൈ കിട്ടണം. ആ രീതിയിലാണ് നമ്മളിവിടെ കൃഷി ചെയ്യുന്നത്. കൂടുതലും ചെയ്യുന്നത് അതേ ക്വാളിറ്റിയുള്ള മദർ പ്ലാന്റിൻ്റെ സെയിം ക്വാളിറ്റിയുള്ള പ്ലാന്റുകൾ നമ്മൾ കൊടുക്കാനാണ് നോക്കുന്നത്. പിന്നെ ആമ്പലിൻ്റെ കേസിൽ വരുമ്പോൾ ഇലയിൽ നിന്നും നമുക്ക് തൈ കിട്ടാറുണ്ട്. ഇലയിൽ നിന്ന് തൈ കിട്ടുന്നു, മദർ പ്ലാന്റിൻ്റെ സെയിം ക്വാളിറ്റിയുള്ള തൈ തന്നെ നമുക്ക് കിട്ടും. നമ്മുടെ കയ്യിലിപ്പോൾ 100 മുതൽ 20,000 രൂപ വരെയുള്ള ആമ്പൽ ഇപ്പോൾ അവൈലബിൾ ആണ്. നമുക്ക് തുടക്കക്കാർക്ക് ഒരു 100 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളവർക്ക് ഒരു 100 രൂപ മുതലുള്ള ആമ്പൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇത് സത്യം പറഞ്ഞാൽ ഒരു കച്ചവടം എന്ന ഇതിൽ തുടങ്ങിയതല്ല. നമുക്ക് പുതിയ പുതിയ വെറൈറ്റി കളക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ നമ്മുടെ കയ്യിലുള്ള പഴയ സ്റ്റോക്ക് നമുക്ക് കൊടുത്തിട്ട് വേണം പുതിയത് വാങ്ങാൻ. ആ ഒരു രീതിയിൽ മാത്രമാണ് ഇപ്പോൾ സെയിലുള്ളത്. ഇപ്പോൾ എപ്പോഴും ഡിമാൻഡ് ഉള്ളതെന്ന് വെച്ചാൽ നല്ല ഡാർക്ക് കളറിനായിരിക്കും. പിന്നെ നിറയെ പെറ്റൽ കൗണ്ട് ഉള്ള വെറൈറ്റിയാണ് എപ്പോഴും സെയിലുള്ളതും. ഏറ്റവും ഡിമാൻഡ് ഉള്ളത് മഞ്ഞ ആമ്പലും മഞ്ഞത്താമര, അതുപോലെ ഡാർക്ക് കളറ്, റെഡ് കളറ്, ഡാർക്ക് പിങ്ക് കളറ്, വയലറ്റ് കളർ, അങ്ങനെയുള്ള ആമ്പലുകളും താമരകളുമാണ് എപ്പോഴും നമുക്ക് സെയിലാവുന്നത്, കൂടുതലും നമുക്ക് ഡിമാൻഡുള്ളത്. ഇതിപ്പോൾ നമുക്ക് ഏതൊരു തുടക്കക്കാർക്കും ഈസിയായിട്ട് വളർത്താൻ പറ്റുന്നൊരു സംഭവമാണ് ആമ്പലും താമരയും. ഇത് ഏതൊരു തുടക്കക്കാർക്കും ഒരു 100 രൂപ ഇപ്പം മുടക്കാനുണ്ടെങ്കിൽ ഒരു 100 രൂപയ്ക്ക് ഒരു കുഞ്ഞൊരു ആമ്പൽ വാങ്ങാം. നമുക്കൊരു 100 രൂപ മുടക്കിയൊരു ചെറിയൊരു ചട്ടിയും വാങ്ങാം. ആ ക്യാഷ് ഉള്ളവർക്ക് ഈസിയായിട്ട് വളർത്തി തുടങ്ങാൻ പറ്റുന്നൊരു ഒരു ഹോബിയാണ്, അല്ലെങ്കിൽ ഒരു ഇൻകം കിട്ടുന്ന ഒരു വഴിയും കൂടെയാണ് നമുക്ക് ആമ്പലും താമരയും. ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ല വെയിൽ വേണം. ഒരു 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ കണ്ടിന്യൂസ് ഇതിന് വെയിൽ വേണം. അതുപോലെ തന്നെ ഇതിൽ വളം, നമുക്ക് ഇച്ചിരി ഉണക്കച്ചാണം മാത്രം ഇട്ടാൽ മതി. നമ്മളിതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അടിവളം ഉപയോഗിക്കണം. ഒരിക്കലും മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ വളം ചെയ്യരുത്. പല നേഴ്സറികളിലും പറയുന്നുണ്ട് ഉണക്കച്ചാണവും മണ്ണുമായിട്ട് കൂട്ടിക്കുഴച്ച് നമ്മൾ ചെടി നടണം. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്, വെള്ളം കേടാവും, വെള്ളത്തിൽ കൊതുകും കൂത്താടിയും വരും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ചെറിയ രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അടിയിൽ ഉണക്കച്ചാണകം ഇടുക, അതിൻ്റെ മുകളിൽ നല്ല മണ്ണിടുക, ചരളില്ലാത്ത മണ്ണ്, നമ്മളെ പറമ്പിലുള്ള മണ്ണ് മതി. വയലിലെ മണ്ണ് കിട്ടുമെങ്കിൽ അതും മതി. ഇട്ടതിന് ശേഷം പ്ലാന്റ് നടുക, നല്ല വെയിലുള്ളിടത്ത് വൃത്തിയായിട്ട് സൂക്ഷിച്ച് വെച്ചാൽ മാത്രം മതി. പിന്നെ ആഴ്ചയിലൊരിക്കൽ അതിൻ്റെ ഇല ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. വെള്ളത്തിൽ കൂത്താടി ഉണ്ടെങ്കിൽ ചെറിയ ഗപ്പിയോ അങ്ങനത്തെ എന്തെങ്കിലും മീനിടുക. നമുക്ക് നല്ല വെയിൽ കൊടുത്ത് നല്ല കെയർ കൊടുത്തു കഴിഞ്ഞാൽ നല്ല വീട്ടിന് എപ്പോഴും ഒരു ഐശ്വര്യമായിട്ട് നമുക്കൊരു ആമ്പലും അല്ലെങ്കിൽ ഒരു താമരയോ നമുക്ക് വളർത്താവുന്നതാണ്. ഓക്കെ, നമ്മുടെ ഈ ആമ്പലും താമരയും എന്ന് പറയുന്നത് നമ്മുടെ ഒരു വിനോദം എന്നതിന് അപ്പുറം നമുക്കൊരു വരുമാന മാർഗ്ഗം കൂടെയാണ്. നമുക്ക് സ്റ്റാർട്ടിങ് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരിക്കും. നമുക്കിതിൻ്റെ പ്രൊപ്പഗേഷൻ പഠിക്കേണ്ടതുണ്ട്, പിന്നെ ഇതിൻ്റെ മാർക്കറ്റിംഗ് പഠിക്കേണ്ടതുണ്ട്, അങ്ങനെ ഇതെങ്ങനെ വളർത്തിയെടുക്കാം, അങ്ങനെ സെയിൽ ചെയ്യാം, അങ്ങനെ എല്ലാം പഠിച്ചെടുക്കേണ്ട ഒരു സ്റ്റാർട്ടിംഗ് ഒരു പ്രശ്നമാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതെപ്പോഴും ഒരു ഇൻകം തന്നെയാണ്. നമുക്കൊരു സൈഡായിട്ട് നമുക്ക് നമ്മുടെ വട്ട ചിലവ് നടക്കാനും നമ്മുടെ വണ്ടിക്കൂലിക്ക് അങ്ങനത്തെ ചെറിയൊരു വരുമാന മാർഗ്ഗം കൂടെ തന്നെയാണ്. വീട്ടിലിരിക്കുന്ന ഒരു വീട്ടമ്മയായാലും വർക്ക് കുറവുള്ള ആളായാലും നമുക്ക് ചെറിയൊരു സമയം, ദിവസം ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ഇതിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്കൊരു വരുമാന മാർഗ്ഗം ആണ്. അതുപോലെ തന്നെ നമുക്കിതിൽ നിന്ന് ഒരു ടെൻഷനിൽ നിന്നൊരു റിലീഫാണ്. നമുക്ക് ബിസി ആയിട്ടുള്ള ഒരു ലൈഫിൽ
ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇത് ആമ്പലും താമരയും ഒന്ന് വളർത്തുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലവർ കാണുമ്പോൾ നമുക്ക് ടെൻഷൻ അങ്ങ് മാറുകയാണ്. ഓക്കെ, ഇതിൽ മാർക്കറ്റിങ്ങിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ വീട്ടിനടുത്തുള്ള ആൾക്കാർക്ക് ഇതിനെപ്പറ്റിയൊന്നും വലിയ ഗ്രാഹ്യമില്ല. നമ്മളെപ്പോഴും ഓൾ ഇന്ത്യയിൽ എങ്ങനെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും എന്ന് നോക്കണം. അതിന് വേണ്ടിയിട്ട് ഒരുപാട് സോഷ്യൽ മീഡിയ ഇപ്പോൾ ഉണ്ട്. വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയോ നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും. ആദ്യം ഒരു ചെറിയൊരു എമൗണ്ടിലുള്ള ആമ്പലും താമരയും വളർത്തുന്നതായിരിക്കും നല്ലത്. നമുക്ക് വാങ്ങി നമുക്കത് കെയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക, നമുക്കത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക, അതിനുശേഷം ആവശ്യക്കാർക്ക് കൊടുത്തു നോക്കുക. വാങ്ങുന്നുണ്ടെങ്കിൽ നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. അതുപോലെ അതിൻ്റെ കെയറിങ് എന്ന് പറയുമ്പോഴത്തേക്കും നല്ല വെയിൽ വേണം. അതുപോലെ പ്രൊപ്പഗേഷൻ രീതി നന്നായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇലയിൽ നിന്നും തൈ കിട്ടുന്നുണ്ട്, മൂട്ടിൽ നിന്നും തൈ കിട്ടുന്നുണ്ട്, ട്യൂബർ വഴി തൈ കിട്ടുന്നുണ്ട്. അതുപോലെ ഇതിൽ കീടങ്ങളുണ്ട്, ഒച്ചിൻ്റെ ശല്യം വരാറുണ്ട്, പിന്നെ ഇല ചുരുട്ടി പുഴു എന്ന് പറയുന്ന ഒരു പുഴുവുണ്ട്, മുഞ്ഞയുണ്ട്, അങ്ങനെ ഈ കീടങ്ങളുണ്ട്, അങ്ങനെ ഒരുപാട് വെല്ലുവിളികളുണ്ട്. നമ്മൾ ഇതെല്ലാം തരണം ചെയ്തിട്ട് നമുക്കിതിനെ മാർക്കറ്റ് ചെയ്യാനും പറ്റുന്നതാണ്. ഇതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, ഞാനിപ്പോൾ ഒരു 150 വെറൈറ്റി ചെയ്യുന്നുണ്ട്, ടെറസിൻ്റെ മുകളിൽ മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ സ്ഥലപരിമിതി ഇതിനൊരു പ്രധാന വെല്ലുവിളിയാണ്. നല്ല സ്ഥലം വേണം. ഞാനൊരു 150 വെറൈറ്റി ഈ ഒരു ടെറസിൻ്റെ മുകളിൽ തന്നെയാണ് കൃഷി ചെയ്യുന്നത്. ഇത് സെയിലിനൊരു ഉപരി നമുക്ക് ഫ്ലവർ കാണുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. എക്സ്ട്രാ വരുന്ന തൈകൾ നമ്മൾ ആവശ്യക്കാർക്ക് കൊടുക്കുന്നുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും തുടക്കക്കാർ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു പ്ലാന്റ് വാങ്ങുമ്പോൾ പൂർണ്ണമായിട്ടും സെല്ലറിനെ ചോദിക്കണം, ഇത് നന്നായിട്ട് പൂക്കുന്ന വെറൈറ്റിയാണോ, നമുക്ക് നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് പൂക്കുന്നതാണോ, നിറയെ തൈകൾ കിട്ടുന്നതാണോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് വാങ്ങുക. കാരണം എന്ന് വെച്ചാൽ ഇതിൽ ഒരുപാട് പറ്റിപ്പ് നടക്കുന്നുണ്ട്. ബൗൾ താമര വിത്ത് വിൽക്കുന്ന ഒരുപാട് ഓൺലൈനുണ്ട്, പക്ഷേ സത്യം പറഞ്ഞാൽ ബൗൾ താമരയ്ക്ക് ഒരിക്കലും വിത്തുണ്ടാവില്ല എന്നാണ് സത്യം. അതിനെപ്പോഴും അതിൻ്റെ ട്യൂബർ നട്ടാണ് പൊടിപ്പിക്കേണ്ടത്. പക്ഷേ ഒരുപാട് മാർക്കറ്റിംഗ് നടക്കുന്നുണ്ട്, ഫേസ്ബുക്കിലായാലും വാട്സപ്പിലായാലും ബൗൾ താമരയുടെ വിത്തെന്ന് പറയുന്നത്. പക്ഷേ അതൊന്നും ഒറിജിനൽ അല്ല, അതെല്ലാം നമ്മുടെ നാടൻ താമരയുടെ വിത്ത് കണ്ടത്തുനിന്ന് പാടത്തു നിന്ന് എടുക്കുന്നതാണ്, അവർ സെയിൽ ചെയ്യുന്നതാണ്, അതൊക്കെ തട്ടിപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ വാങ്ങുന്നത് നല്ലൊരു സെല്ലറിനെ നിന്ന് വാങ്ങുക. നല്ല ഒരുവിധം സെയിൽ ചെയ്യുന്ന നല്ല ഹൈബ്രിഡ് സെയിൽ ചെയ്യുന്ന സെല്ലറിൻ്റെ നിന്ന് മാത്രം പ്ലാന്റ് വാങ്ങാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആമ്പല്ലായാലും പൂക്കുന്നുണ്ട്, പൂക്കാത്തതുണ്ട്. ഒരുപാട് പേര് വില കുറച്ചിട്ട് ഈ പൂക്കാത്ത വെറൈറ്റീസൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് സെല്ലറിൻ്റെ അടുത്ത് ചോദിക്കുക, ഇത് നന്നായിട്ട് പൂക്കുന്നതാണോ, നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് നമുക്ക് ഫ്ലവർ ചെയ്യുന്നതാണോ എന്ന് നോക്കി വാങ്ങാൻ ശ്രദ്ധിക്കുക. ഇത് പിങ്ക് സുവാന എന്ന് പറയുന്ന വെറൈറ്റിയാണ്. സുവാന എന്ന് പറയുമ്പോഴത്തേക്കും 2-3 ടൈപ്പ് ഉണ്ട്, പിങ്ക്, പെർപ്പിള്, യെല്ലോ. അതിലിത് പിങ്ക് സുവാനയാണ്. പിങ്കിൻ്റെ മാർക്കിങ് വരുന്നൊരു വെറൈറ്റിയാണ്, ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്, നിറയെ പൂക്കുന്ന വെറൈറ്റിയാണ്. ഇത് അറോറ എന്ന് പറയുന്നൊരു ഹാഡി വെറൈറ്റിയാണ്. ഇത് മിനിയേച്ചറാണ്, കുഞ്ഞു പൂവായിരിക്കും, ഒരു നന്നായിട്ട് പൂക്കുന്നുണ്ട്, പക്ഷേ ഇത് ഹാഡി വെറൈറ്റിയാണ്. ഇത് കാർലോ സൺഷൈൻ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്, യെല്ലോ കളറാണ്. ഇത് വിരിഞ്ഞ് തുടങ്ങുന്നതേ ഉള്ളൂ, ഇത് ട്രോപ്പിക്കലാണ്, നന്നായിട്ട് പൂക്കുന്ന വെറൈറ്റിയാണ്. മഞ്ഞ ആമ്പലിന് എപ്പോഴും ഡിമാൻഡുണ്ട്, ഒരുപാട് പേര് ചോദിക്കുന്ന ഐറ്റമാണ്. ഇത് ബുൾസേ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്, ഇതും ഫ്ലവറിങ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഇത് നല്ല ഡിമാൻഡുള്ള ഐറ്റമാണ്, ട്രോപ്പിക്കലാണ്, നന്നായിട്ട് പൂക്കുന്നതാണ്. ഇത് പൂവാടോൾ എന്ന് പറയുന്ന നിറയെ പെറ്റിൽ വരുന്നൊരു വെറൈറ്റിയാണ്, ഇതിൻ്റെ മുട്ടായിട്ടേ ഉള്ളൂ, നല്ല ഡിമാൻഡുള്ളൊരു ഐറ്റമാണ്. പൂവാടോളിന് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം 5000 വരെ വിലയുണ്ട്. ഞാൻ വാങ്ങുന്ന സമയത്ത് 15 വിലയുണ്ട് ഐറ്റമായിരുന്നു. ഇത് നമ്മളെ മാർക്കറ്റിൽ ഈസിയായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇതിൻ്റെ വില ഓട്ടോമാറ്റിക്കായിട്ട് കുറഞ്ഞ് കുറഞ്ഞ് വരും, എല്ലാ പ്ലാന്റിനെയും പോലെ തന്നെയാണ്. ഇത് പെറീസ് ബേബി റെഡ് എന്ന് പറയുന്നൊരു ഹാഡി വെറൈറ്റിയാണ്, ഇതും മിനിയേച്ചർ വെറൈറ്റിയാണ്, ഡോർഫ് വെറൈറ്റി എന്ന് പറയും. ഇതിൽ നല്ല ഡാർക്ക് കളർ വരുന്ന വെറൈറ്റിയാണ്, ഒരുവിധം നന്നായിട്ട് നമ്മുടെ ക്ലൈമറ്റിൽ പൂക്കുന്നുണ്ട്, കാണാൻ നല്ല ഭംഗിയാണ്. ഇതൊക്കെ നമുക്ക് ഈസിയായിട്ട് ഒരു 500 താഴെ നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. തുടക്കക്കാർക്കൊക്കെ ഈസിയായിട്ട് ഹാഡി ട്രൈ ചെയ്യണമെങ്കിൽ പരീക്ഷിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഇത് മൊറാഡ ബേ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്, നല്ല ഡാർക്ക് കളർ വരുന്ന ഒരുവിധം പെറ്റൽ കൗണ്ടുള്ളതും ഒരു വെറൈറ്റിയാണ്. നമുക്കിത് അത്യാവശ്യം 1000 താഴെ തന്നെ നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇത് ഉറപ്പായിട്ടും ഒരു ഹോബിയിസ്റ്റ് കാത്തു സൂക്ഷിക്കേണ്ട ഒരു ഐറ്റമാണ്, കാരണം അത്രയ്ക്ക് ഭംഗിയാണിത്. ഇത് എൻ്റെ തന്നെ ഒരു ഐറ്റമാണ്, ഞാൻ തന്നെ ഹൈബ്രിഡ് ചെയ്തതാണ്. ഇതിന് വേറെ പേരൊന്നും ഞാൻ ഇട്ടിട്ടില്ല, നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ ആയതുകൊണ്ട് നമ്മളിത് കീപ്പ് ചെയ്ത് വയ്ക്കുന്നു എന്നേ ഉള്ളൂ. ഇത് ബ്ലൂ വിസിൽ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്, നമുക്ക് തുടക്കക്കാർക്കൊക്കെ ഈസിയായിട്ട് വളർത്താൻ പറ്റുന്ന, നമുക്ക് ഇലയിൽ നിന്നൊക്കെ ഒരുപാട് തൈകൾ കിട്ടുന്ന ഒരു ഐറ്റമാണ്. ഇതൊക്കെ ഒരു മാർക്കറ്റിലൊരു 250 250-300 നമുക്ക് ഈസിയായിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്, നിറയെ പൂക്കുകയും ചെയ്യും. ഇത് ഡോറിസ് ഹോൾട്ടെന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്, നല്ല ഡാർക്ക് കളർ വരുന്ന
നമുക്ക് ഇലയിൽ നിന്ന് നിറയെ തൈകൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് നമുക്ക് ഈസി ആയിട്ട് മാർക്കറ്റിൽ ഇപ്പോൾ കിട്ടുന്നുണ്ട്. 500 രൂപയ്ക്ക് മുകളിൽ, 500-750 രൂപയ്ക്കകത്ത് തന്നെ നമുക്കിത് വാങ്ങാൻ പറ്റും. നന്നായിട്ട് നിറയെ പൂക്കുകയും ചെയ്യും. ട്രോപ്പിക്കലാണ് ഇത്. ഫോയിത്തോങ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. നമ്മുടെ പിങ്ക് സുവാന പോലെ തന്നെയാണ്, സുവാന പാറ്റേണ്. പക്ഷേ എന്നാലും പെറ്റൽ കൗണ്ട് ഒരുപാട് കൂടുതലാണ്. നല്ല ഡിമാൻഡുള്ളൊരു ഐറ്റമാണ് ഇത്. സബ്സ്റ്റൂൺ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് ഇത്. മഞ്ഞ ആമ്പൽ ഇഷ്ടപ്പെടുന്ന എല്ലാവരും വാങ്ങുന്നൊരു വെറൈറ്റിയാണ് ഇത്. നമുക്ക് നിറയെ തൈകൾ ഇലയിൽ നിന്ന് കിട്ടുന്നുണ്ട്, നിറയെ പൂക്കൾ വരുന്നുണ്ട്. ഇത് ഉറപ്പായിട്ടും ഒരുപാട് ആൾക്കാർ നമ്മുടെ നിന്ന് വാങ്ങുന്നതും ഉറപ്പായിട്ടും ഒരുപാട് ആൾക്കാർ കീപ്പ് ചെയ്യുന്നൊരു വെറൈറ്റിയാണ് സബ്സ്റ്റൂൺ എന്ന് പറയും ഇത്. ലിൻഡസി വുഡ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. ട്രോപ്പിക്കലാണ്. ഇതും തുടക്കക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു വെറൈറ്റിയാണ്. നമുക്ക് ഇലയിൽ നിന്ന് ഒരുപാട് തൈകൾ കിട്ടും, നിറയെ പൂക്കുന്ന ഒരു വെറൈറ്റിയാണ് ഇത്. ക്രിസ്റ്റൽ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. ഇതും നമ്മുടെ ട്രോപ്പിക്കൽ തന്നെയാണ്. നമുക്ക് ഇലയിൽ നിന്ന് നിറയെ തൈകൾ കിട്ടും. വെള്ള ആമ്പൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് പേര് വാങ്ങുന്ന ഒരു ഐറ്റമാണ് ഇതിന്. മാർക്കറ്റിൽ ഒരു 350-500 രൂപയ്ക്കകത്ത് തന്നെ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ഇത്. സ്നോ ഫ്ലേക്കാണ്. ഇതിൻ്റെ വൈറ്റ് കളറാണ്. ഇത് നമുക്ക് നിറയെ പൂക്കുന്നൊരു വെറൈറ്റിയാണ്. നമുക്കൊരു ചെറിയൊരു പാത്രത്തിൽ നട്ടിരുന്നാൽ തന്നെ ദിവസവും നമുക്ക് നിറയെ ഫ്ലവർ കാണാൻ പറ്റും. ഇത് യെല്ലോ സ്നോ ഫ്ലേക്കാണ്. ഇതും അതുപോലെ തന്നെ നിറയെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്. ഒരു കുഞ്ഞു പാത്രത്തിൽ നട്ടാൽ മതി, എന്ന് നമുക്ക് ഫ്ലവർ കാണാൻ പറ്റും. ആ ഇതൊരു വാട്ടർ പ്ലാന്റാണ്. ഇതിൻ്റെ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ പേര് ലിസാർട്ട് ടെയിൽ എന്നാണ്. കറക്റ്റുള്ള നെയിം അല്ലാതെ നമ്മുടെ ലോക്കലായിട്ടുള്ള നെയിമാണ്. നല്ല ഭംഗിയാണ് ഇത്. പെർപ്പിൾ കളറിലുള്ള ഇതിൻ്റെ പൂവ് കാണാൻ നല്ല ഭംഗിയാണ്. ഒരുപാട് പേര് വാങ്ങുന്ന ഒരു ഐറ്റമാണിത്. ഇത് ലക്ഷ്മി എന്ന് പറയുന്ന താമരയാണ്. നിറയെ പെറ്റൽ കൗണ്ടുള്ള, നന്നായിട്ട് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ പൂക്കുന്നൊരു വെറൈറ്റിയാണ്. ഇപ്പോൾ തന്നെ അതിൽ നല്ല ഫ്ലവറുണ്ട്, ബഡും ഉണ്ട്. ഇത് അമേരിക്ക അമേലിയ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. ഇത് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ നന്നായിട്ട് പൂക്കുന്നൊരു വെറൈറ്റിയാണ്. നട്ട് നമുക്കൊരു 15-30 ദിവസത്തിനകത്ത് തന്നെ ഇതിൽ നമുക്ക് മൊട്ട് വരും. നമുക്ക് തുടക്കക്കാർക്കൊക്കെ വാങ്ങാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ്. ഒരു 350-500 രൂപയ്ക്കകത്ത് തന്നെ നമുക്ക് വാങ്ങാൻ പറ്റും. അതുപോലെ തന്നെ നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്നൊരു വെറൈറ്റിയാണ്. ഇത് റെഡ് പിയോണിയാണ്. നമ്മുടെ ചുവന്ന താമരകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് റെഡ് പിയോണി. ഒരു നന്നായിട്ട് പൂക്കുന്നുമുണ്ട്. ഇത് വൈറ്റ് പഫ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. ഇത് നമുക്ക് തുടക്കക്കാർക്കൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു 150-250 രൂപ റേഞ്ച് നമുക്ക് വാങ്ങാൻ പറ്റുന്നൊരു ഐറ്റമാണ് വൈറ്റ് പഫ്. നന്നായിട്ട് പൂക്കുന്നുമുണ്ട്. ഇത് നമ്മുടെ വെള്ള താമരയാണ്, വൈറ്റ് പിയോണിയാണ്. നിറയെ പെറ്റലുള്ള നന്നായിട്ട് പൂക്കുന്നൊരു വെറൈറ്റിയാണ് ഇതും. ഉറപ്പായിട്ടും നമ്മൾ കാത്തുസൂക്ഷിക്കേണ്ട ഒരു വെറൈറ്റിയാണ്. കാരണം അത്രയും നന്നായിട്ട് പൂക്കുന്നുണ്ട്, അതുപോലെ നല്ല ഭംഗിയാണ്. നിറയെ പെറ്റൽ കൗണ്ടുള്ള ഒരു വെറൈറ്റിയാണ് വൈറ്റ് പിയോണി.